നമ്മുടെ വേദിയിൽ 86 GHSK നൊസ്റ്റാൾജിയ ഗ്രൂപ്പിന്റെ മുഖ്യ രക്ഷാധികാരി, ആഗോളതലത്തിൽ അറിയപ്പെടുന്ന റീജൻസി ഗ്രൂപ്പിന്റെ ഡയറക്ടർ കൂടിയായ ഡോക്ടർ അൻവർ അമീൻ സാഹിബ്, ഞങ്ങളുടെ പ്രിയ സതീർത്ഥ്യൻ, കൽപ്പകഞ്ചേരിയുടെയും മലപ്പുറം ജില്ലയുടെയും കേരളത്തിൻ്റെയും അഭിമാനമായി ആഗോളതലത്തിൽ വ്യാപാര സൗഹൃദ സാമൂഹിക രംഗങ്ങളിൽ മുദ്ര പതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമീൻ സാഹിബിനെ വളരെ ആദരപൂർവം നിങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടിയും അഭിസംബോധന ചെയ്യാൻ വേണ്ടിയും ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ അധ്യാപകനായ വളാഞ്ചേരി കുഞ്ഞൽ സാറിന് അമീൻ സാറ് ഒരു ഉപഹാരം നൽകുകയും ചെയ്യും. ആ ഉപഹാരം നൽകിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കും. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്തൊരു പ്രോത്സാഹിപ്പിക്കുക. അടുത്ത അമീൻ സാറാണ് നമ്മുടെ സംസാരിക്കാൻ എത്തുന്നത്. സമാരസിരാരാണ് പ്രിയപ്പെട്ട അധ്യാപിക അധ്യാപകന്മാരെ, എൻ്റെ സഹപാഠികളെ, സഹപാഠിനികളെ, കൊച്ചനുജത്തിമാരെ, അനുജന്മാരെ, ഇവിടെ ഏവരും സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷകരവും അതോടൊപ്പം ആനന്ദകരവുമായ ഒരു മുഹൂർത്തത്തിനാണ് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. 86 ശേഷം ഇത്തരമൊരു ഒത്തുകൂടൽ സംഭവിച്ചത് കുറച്ച് ആളുകളുടെ നിരന്തര പരിശ്രമ ഫലമാണ്. നാം ഏവരും മനസ്സിലാക്കിയതുപോലെ തന്നെ ഇതൊക്കെ ഒന്നിച്ച് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ള അത്ര എളുപ്പമുള്ള പണിയല്ല. നമ്മളൊക്കെ ഞാനൊക്കെ എപ്പോഴും മുഖ്യ രക്ഷാധികാരി എന്നൊക്കെ ഉള്ള ഒരു അലങ്കാരിക പദമൊക്കെയാണത്. നമ്മളിതിന് കാര്യമായിട്ടൊന്നും ഒന്നും ചെയ്തിട്ടില്ല. ഇതൊക്കെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഇതിൻ്റെ ഭാരവാഹികളെ, പ്രത്യേകിച്ചും നമ്മുടെ ദീപ്തി, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായ നാസർ, മറ്റ് ഭാരവാഹികളെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഞാൻ ഈ സാഹചര്യം ഉപയോഗിക്കുകയാണ്. ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ആദ്യമായി തന്നെ കൂടിയപ്പോഴേ എല്ലാവരും ചർച്ച ചെയ്തത് ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പ് മാത്രമായിട്ട് കുറേ കോലാഹലങ്ങളും പാട്ടും കളിയും മാത്രമല്ലാതെ നമുക്ക് ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണമെന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു സംരംഭം രൂപപ്പെട്ടത്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്നിവിടെ നമുക്ക് പൂവണിഞ്ഞ ഈ ഒരു ഭവനം. എല്ലാവരും ഈ ഭവനത്തെ നോക്കിക്കണ്ടത് അവരുടെ വീട്, സ്വന്തം വീട് എന്നുള്ള നിലക്കാണ് ഇതിന് ഒരു നാമകരണം ചെയ്തത്, മൈനാകം എന്നുള്ള രൂപത്തിൽ. അതോടൊപ്പം തന്നെ നമ്മൾ വളർന്നു വരുന്ന തലമുറക്ക് ഒരാൾക്ക് എന്ത് സാമ്പത്തിക സഹായം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അദ്ദേഹത്തിൻ്റെ വരും തലമുറയെ, മക്കളെ പഠന നിലവാരം ഉയർത്തുക, അല്ലെങ്കിൽ അവർക്ക് ഉതകുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാരവാഹികൾ നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മോട്ടിവേഷനും അതേപോലെ തന്നെ ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഞാൻ വിശദമായി അതിനെപ്പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ വളരെ ചൂഷണം നിറഞ്ഞ ഒരു മേഖലയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഇന്നലെ ഞാൻ നമ്മുടെ അൻസാർ അറബി കോളേജിൻ്റെ BCOM അസോസിയേഷൻ ഉദ്ഘാടനത്തിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ ഞാൻ ചടങ്ങിൽ വെച്ചിട്ട് ഏകദേശം 100 കുട്ടികളുള്ള BCOM കൊമേഴ്സ് ഗ്രാജുവേഷന് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, ഇത് കൊമേഴ്സ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആഗ്രഹത്തോടു കൂടി വന്ന എത്ര ആളുണ്ട് ഈ വേദിയിൽ നിന്ന്, സദസ്സിൽ നിന്ന് ചോദിച്ചു. ഏകദേശം ഒരു 20 മുതൽ 25% വരെ കുട്ടികളാണ് കൈമുട്ടിച്ചത്. മറ്റവരൊക്കെ ഏതെങ്കിലും സാഹചര്യത്താൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ, അധ്യാപകന്മാരുടെയോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ആരുടെയെങ്കിലും ഒക്കെ സമ്മർദ്ദ ഫലമായിട്ടോ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ കോഴ്സിന് ചെന്ന് ചേരുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത്. അതിന് പകരം ഒരു കുട്ടി ഒരു 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ ആകുന്ന സമയത്ത് തന്നെ ആ കുട്ടിയിൽ നിക്ഷിപ്തമായിട്ടുള്ള അഭിരുചി എന്താണ്, ആ കുട്ടിയെ ഏത് സ്ട്രീമിനാണ് പറ്റാത്തത് എന്ന് ആദ്യം മനസ്സിലാക്കുകയും ആ കുട്ടിയെ പറ്റുന്ന സ്ട്രീമിലേക്ക്, അല്ലെങ്കിൽ പറ്റുന്ന കോഴ്സുകളിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം നടത്തണം എന്നുള്ള ഒരു എളിയ ശ്രമമാണ് ഇതിൻ്റെ ഭാരവാഹികൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും ഇത് റിയലൈസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞതിന് ശേഷമാണ്, ഞാൻ BTECന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇന്നതിന് പോയാൽ മതി, ഞാൻ MBBSന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇന്നത് എടുത്താൽ മതിയായിരുന്നു, ഞാൻ ഇന്നതല്ല ചെയ്യേണ്ടിയിരുന്നത്, എനിക്ക് അനുയോജ്യമാകുന്നത് മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് കുട്ടിക്ക് വരുന്നത് ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു 23-ോ 24-ോ പ്രായം വയസ്സ് കഴിഞ്ഞതിന് ശേഷം. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് കാലഘട്ടം അതോടൊപ്പം കഴിഞ്ഞു പോയിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഒരു നിലക്കും അദ്ദേഹവുമായി യോജിക്കാത്ത ഒരു സ്ട്രീമിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്.
അതിന് പകരമായി ചെറുപ്രായ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും സൈക്കോമെട്രിയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിക്ക് ഉതകുന്ന ഒരു കോഴ്സിന് ആ കുട്ടീനെ ചേർക്കാനുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നാസറും ദീപ്തിയും ഇതിന്റെ ഭാരവാഹികളൊക്കെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി. അത് എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്, എന്തുകൊണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്, അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ നീണിച്ചു നിൽക്കുമ്പോൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് പ്രസംഗിച്ചത് പിന്നെ മുൻ പ്രാസംഗികമാർ എന്നുള്ളത് വളരെ കൂടുതൽ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യം, നമ്മിൽ നിന്ന് വിട്ടുപോയ പ്രത്യേകിച്ചും നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന നമ്മുടെ കേശവൻ മാസ്റ്റർ, വൈദുട്ടി മാസ്റ്റർ, അങ്ങനെയുള്ള നമ്മെ വിട്ടുപോയ ഒരുപാട് അധ്യാപകന്മാരുണ്ട്. അവരെ നിത്യശാന്തിക്ക് വേണ്ടി ഞാൻ മനമൊരുകി പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മ വളരെ നല്ല രൂപത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. ഇതിനെ നയിക്കുന്ന ആളുകൾ ഇതിൻ്റെ ഈ ആവശ്യമുള്ള അശ്രദ്ധരായ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പഠിച്ച് ആവശ്യമുള്ള ആളുകൾക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. മുഴുവൻ ആളുകളുടെയും എല്ലാ പിന്തുണയും പ്രോത്സാഹനവും ഇതിന് വേണം എന്ന് ഇതിന് നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിന് മുതിരാതെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നതോടൊപ്പം ഇവിടെ ഇതിനുവേണ്ടി ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന നമ്മുടെ അധ്യാപകന്മാരെയും പ്രത്യേകിച്ച് നമ്മുടെ പ്രധാന അധ്യാപികയായിരുന്ന ബഹുമാനിയായ ചന്ദ്രപതി ടീച്ചറെയും നമ്മുടെ കൃതജ്ഞത ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്ന് അറിയിച്ചു കൊള്ളുകയാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ പരിഗണനൊക്കെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ മാതാവ് ഇവിടെ ഉണ്ട്, ജമീൽ ടീച്ചർ ഒരു ടീച്ചറ് മോനാണ് എന്നുള്ള ഒരു പരിഗണനൊക്കെ എനിക്ക് മാഷന്മാരൊക്കെ തന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പഠിക്കുന്ന കാലത്തൊന്നും നമുക്ക് വേണ്ടമായിട്ടുള്ള റെസ്പെക്റ്റോ അതല്ലെങ്കിൽ അവർക്ക് അധ്യാപകന്മാർക്ക് പല കാര്യങ്ങളും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളെ കുരുത്തക്കൊണ്ടൊക്കെ. പക്ഷേ ഈ ഒരു വേദിയിൽ ഇവരൊക്കെ ഒന്നിച്ച് കാണാനും നമ്മുടെ ഈ പരിപാടിക്ക് ഇതിന് വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിൻ്റെ ആ ഒരു കൃതജ്ഞത നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്കും അതേപോലെ തന്നെ നമ്മുടെ ഭാവി പരിപാടികൾക്കും സർവ്വവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്.